രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയൊഴിക്കുക. അര ടീസ്പൂൺ ഉലുവ ചേർക്കുക. അര ടീസ്പൂൺ കടുക് ചേർക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ രണ്ട് ഉണക്കമുളക് നടുവേ മുറിച്ചത് ഇതിലേക്ക് ചേർത്ത് 5-ഓ 10-ഓ സെക്കൻഡ് നേരം മാത്രം ഇളക്കുക. അതിനുശേഷം 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം കട്ട് ചെയ്തത്, 3 വെളുത്തുള്ളിയുടെ അല്ലി ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് നടുവേ കീറിയത്, ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് വീണ്ടും 10 സെക്കൻഡ് നേരം ഇളക്കി കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് 8-ഓ 10-ഓ ചെറിയുള്ളി സ്ലൈസ് ചെയ്തതും അല്പം കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുക്കുക. ചെറിയുള്ളി നന്നായിട്ടൊന്ന് വാടി ഗോൾഡൻ കളറാവാൻ തുടങ്ങുന്നതുവരെ വഴറ്റുക. ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കുക്കിംഗ് പഠിച്ചു വരുന്നവർ ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഈ മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചച്ചുവയൊന്ന് മാറുന്നതിനായിട്ട് ഏകദേശം 10 സെക്കൻഡ് നേരം ഇളക്കുക. പിന്നീട് ഉടൻ തന്നെ മോര് ഇതിലേക്ക് ഒഴിക്കുക. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ഏകദേശം 1-2 മിനിറ്റ് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് തിളയ്ക്കാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ചൂടാവാനേ പാടുള്ളൂ. കൂടുതൽ ചൂടായാൽ മോര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഉപ്പ് ചേർക്കണം. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന തൈരിൻ്റെ പുളി അനുസരിച്ചിട്ടാണ് ഉപ്പ് ചേർക്കേണ്ടത്. ഞാനിവിടെ മീഡിയം പുളിയുള്ള തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് 2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ ഉപ്പ് അല്പം കൂടുതൽ ചേർക്കുക. വീണ്ടും നന്നായിട്ടൊന്നിളക്കി യോജിപ്പിക്കുക. അങ്ങനെ ഈസി ആയിട്ടുള്ള മോരുകറി അല്ലെങ്കിൽ മോര് കാച്ചിയത് റെഡിയായിട്ടുണ്ട്. ഈ മോരുകറി നിങ്ങൾക്ക് 2-ഓ 3-ഓ ദിവസം വരെ കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. തിരക്കുള്ളവർക്കൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.